സ്വാതന്ത്ര്യ ദിന സ്മാരകമായി പട്ടയം കവലയിൽ നട്ട മാവിനെ പരിസ്ഥിതി പ്രവർത്തകരും പൊതുപ്രവർത്തകരും ചേർന്ന് ആദരിച്ചു. 1947 ഓഗസ്റ്റ് 15 ജയ്ഹിന്ദ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ 11 പേർ ചേർന്നാണ് മാവ് നട്ടത്. 11 പേരിൽ മാളിയേക്കൽ ഉലഹന്നാൻ എന്ന 84-കാരൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. സ്വാതന്ത്ര്യദിന സ്മാരകമായി 11 പേർ ചേർന്ന് 1947 ആഗസ്റ്റ് 15 പട്ടയം കവലയിൽ മാവിന്റെ തൈ നട്ടത്. വൃക്ഷദിനമായ വൃശ്ചികം 1 മാവിനെ ആദരിക്കുമ്പോൾ 11 പേരിൽ അവശേഷിക്കുന്നത് 84 വയസ്സുകാരനായ മാളിയേക്കൽ ഉലഹന്നൻ മാത്രമാണ്. വാർഡ് മെമ്പർ മേഴ്സി കുര്യന്റെ അധ്യക്ഷതയിൽ പട്ടയം കവലയിൽ ചേർന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് മാവിന് പൊന്നാടയാർത്തി. പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് എൻ ചന്ദ്രൻ, കെ സി സുരേന്ദ്രൻ, എൻ യു ജോൺ, എം എൻ ജയചന്ദ്രൻ, എൻ രവീന്ദ്രൻ, ജോർജ് ജോസഫ്, റഷീദ് നടുപ്പറമ്പിൽ, ഷിബിലി സാഹിബ്, ശശി ബി മറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു. അതിനുശേഷം ഇത്രയും കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ഭാഷയുടെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ എല്ലാം ഇന്ന് ആളുകൾ വേർപെടുത്തിക്കൊണ്ട് പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു കാലം രാജ്യത്തെ നമുക്ക് മതത്തെ നിലനിർത്തി പോയേ പറ്റൂ. കാരണം ജാതിയുടെ പേരിൽ ആരെയും മാറ്റാനല്ല. എത്രയോ ആയി എത്ര മതങ്ങളും ജാതികളുമുള്ള ഇന്ത്യയോ സഹോദരങ്ങളെ പോലെ